നമസ്കാരം. ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. പാലക്കാട് കുറുമ്പാച്ചിമലയിൽ ഇന്നലെ കുടുങ്ങിപ്പോയ ബാബു എന്ന യുവാവിനെ ഇന്ത്യൻ സൈന്യം അതിധീരമായി, അതിവിദഗ്ധമായി, അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ വാർത്തയാണ്, അത്യന്തം ശുഭകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. യുദ്ധരംഗങ്ങളിൽ ശത്രുക്കളെ കൊന്നൊടുക്കാൻ മാത്രമല്ല, കരുതലോടുകൂടി ഒരു മനുഷ്യജീവനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൂടി കഴിയുമെന്ന് ഇന്ത്യൻ സൈന്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ നിമിഷത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് തന്നെയാണ് ഈ കേരളം മുഴുവൻ കൈയടിക്കുന്നത്. ഒപ്പം ടീം തത്വമയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ അധീരതയ്ക്ക് മുന്നിൽ സല്യൂട്ട് അർപ്പിക്കുന്നു. ബിഗ് സല്യൂട്ട് ഇന്ത്യൻ ആർമി. എന്തായാലും വളരെയധികം ആവേശകരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു രാത്രിയിൽ മുഴുവൻ ചർച്ച ഇതുതന്നെയായിരുന്നു. കാര്യം ഈ യുവാവ് ട്രക്കിങ്ങിനായി കുറുമ്പാച്ചി മലയിലെത്തിയ മൂന്നോളം യുവാക്കളിൽ ഈ ഒരു യുവാവ് അവിടെ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. 40 മണിക്കൂറുകൾക്കടുത്ത സമയത്താണ് ഈ യുവാവ് ആ മലയിടുക്കിൽ കുടുങ്ങിപ്പോയത്. NDRFും നാട്ടുകാരും പോലീസും ഒക്കെ പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചിരുന്നു. NDRFിൻ്റെ ഹെലികോപ്റ്റർ ഇന്നലെ രക്ഷാപ്രവർത്തനവുമായി ഈ മലയിടുക്കിലേക്ക് പറന്നിറങ്ങാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് എല്ലാ ദൗത്യങ്ങളും, ഇത്തരത്തിലുള്ള രക്ഷാദൗത്യങ്ങളൊക്കെ അണമുട്ടി നിന്നപ്പോഴാണ് കേരളം ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായം തേടുന്നത്. തുടർന്ന് സതേൺ കമാൻഡോയിൽപ്പെട്ട സൈനികരാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇന്ന് എത്തുകയും വെളുപ്പിന് രാവിലെ 8 മണിയോടുകൂടി ഈ ഓപ്പറേഷൻ റെസ്ക്യൂ ആരംഭിച്ചു. 3 മണിക്കൂറുകൾക്കകം തന്നെ ബാല എന്ന ഒരു കമാൻഡാണ് ഈ ഇത്തരത്തിൽ റാപ്പിങ്ങിലൂടെ ഈ യുവാവിനടുത്തേക്ക് എത്തിയത്. കൃത്യമായി അദ്ദേഹം ഓരോ നീക്കങ്ങളും സൈനിക വൃത്തങ്ങളുമായി അറിയിച്ചുകൊണ്ടിരുന്നു. അതേ തുടർന്ന് ഈ യുവാവിന് വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിച്ച് യുവാവിനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചുകൊണ്ടാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചത്. വളരെ അധികം സാവധാനം, ഒട്ടും ധൃതി വയ്ക്കാതെ പതുക്കെ അടിവച്ചടിവച്ച് കയറുന്ന ആ കാഴ്ച ഒരുപക്ഷേ എല്ലാ ദൃശ്യ മാധ്യമങ്ങളടക്കം തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. നെഞ്ചിടിപ്പോടുകൂടി തന്നെയാണ് കേരളം ഈ രംഗങ്ങൾ കണ്ടത്. യുദ്ധരംഗത്ത് ശത്രുക്കളെ വകവരുത്താൻ മാത്രമല്ല, ഇത്തരത്തിൽ വിലപിടിപ്പുള്ള ജീവനുകളെ അത് ശ്വാസഗതിക്കനുസരിച്ച് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അടിവച്ചടിവച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം കഴിയും. അതിനും കൂടി ഉള്ളതാണ് ഇന്ത്യൻ സൈന്യം എന്ന് അവർ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു രക്ഷാദൗത്യത്തിലൂടെ. എന്തായാലും ഈ മണിക്കൂറുകളിൽ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വലിയ ഒരു കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ നേടുന്നത് ഇന്ത്യൻ ആർമിക്ക് തന്നെയാണ്. നമുക്കറിയാം പല ഒരു ഇന്ത്യൻ ആർമി പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് നമ്മുടെ വിധ്വംസക പ്രവർത്തകരുടെ. എന്നിരുന്നാൽ ഇന്ന് കേരളം ഒരുമിച്ച് നിന്ന് കയ്യടിക്കുമ്പോൾ അത് ഏറ്റവും അഭിമാനകരമായ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ദേശീയത ജ്വലിപ്പിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും കുറുമ്പാച്ചി മലയിൽ ഇന്ത്യൻ സൈന്യം പുതിയ ഒരു ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് പോലെ മറ്റൊരു ചരിത്രം ഇന്ത്യൻ സൈന്യത്തിന് എഴുതി ചേർക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവരവിടെ ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മലമ്പുഴ ചെറാട് സ്വദേശിയായ ബാബു സുഹൃത്തുക്കൾക്കൊപ്പം ട്രക്കിങ്ങിനായി ഇവിടെ എത്തുന്നത്. എന്നാൽ മല കയറി പകുതി എത്തിയതോടുകൂടിയാണ് ഇദ്ദേഹം അവിടെ കുടുങ്ങിപ്പോകുന്നത്. തുടർന്ന് രാത്രിയോടെ പോലീസും ദുരന്ത നിവാരണ സേനയുമൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നില്ല. തുടർന്നാണ് ഇന്ത്യൻ ആർമിയുടെ സഹായം തേടുന്നതും ഇന്ന് രാവിലെയോടുകൂടി ഇന്ത്യൻ സൈന്യം അവിടെ എത്തുന്നതും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതും ഇപ്പോൾ ഒടുവിൽ ആ രക്ഷാപ്രവർത്തനം വിജയം കണ്ടിരിക്കുന്നതും. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ ഒരു പുതിയ വിജയഗാഥ കൂടി, ഒരു മനുഷ്യജീവനെ കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ത്യൻ സൈന്യത്തിനും. ഇപ്പോൾ അവരുടെ ട്വിറ്റർ പേജിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും കേരളം ഒട്ടുക്ക് ഒരുമിച്ച് നിന്ന് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് നേരുകയാണ്. ഒപ്പം ടീം തത്വമയും നേരുന്നു ഇന്ത്യൻ സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.